ഹലോ ഫ്രണ്ട്സ്, സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൻ്റെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ സിസ്റ്റംസിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു കണ്ടിരുന്നത്. ക്ലാസിഫിക്കേഷൻസ് ഓഫ് സിസ്റ്റംസ് ആയിരുന്നു നമ്മൾ കണ്ടത്. അതിൽ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞതിനകത്ത് ഫസ്റ്റ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് സിസ്റ്റംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് സിസ്റ്റത്തിൻ്റെ ഡെഫിനിഷനിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ഇൻപുട്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. നമുക്കിവിടെ ഒരു സിസ്റ്റം തന്നിട്ടുണ്ട്. ഈ സിസ്റ്റത്തിൻ്റെ ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി ആണ്. അതുപോലെ തന്നെ ഔട്ട്പുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് വൈ ഓഫ് ടി ആണ്. ഇതിൽ നമ്മൾ മൂന്ന് കണ്ടീഷൻസ് കൺസിഡർ ചെയ്യുകയാണ്. അത് ഇതൊക്കെയാണ്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് വൈ ഓഫ് ടി is equal to x of t minus 1, and second condition nu arayunnathu y of t is equal to x of t, and third condition nu arayunnathu y of t is equal to x of t plus 1. So ee moonu condition ningal nokkiyale kaanam. Ippo y of t is equal to x of t minus 1 aanu nundengil, സപ്പോസ് ടിയുടെ വാല്യൂ നമ്മൾ സീറോ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ വി ആർ ഗെറ്റിംഗ് വൈ ഓഫ് സീറോ ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് മൈനസ് വൺ. നമ്മുടെ ഔട്ട്പുട്ടിൻ്റെ പ്രസൻറ്റ് കണ്ടീഷൻ, അതായത് ടി ഇസ് ഈക്വൽ ടു സീറോ എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എക്സ് ഓഫ് മൈനസ് വൺ എന്ന് പറയുന്ന ഇൻപുട്ടിനെയാണ്. പ്രീവിയസ് ആയിട്ടുള്ള ഇൻപുട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ പാസ്റ്റ് ഇൻപുട്ട് എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ പ്രീവിയസ് ഇൻപുട്ട് എന്നാണ് വിളിക്കുക. അതേസമയത്ത് സെക്കൻഡ് കണ്ടീഷനിലാണെങ്കിൽ ടി ഇസ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ ഇൻപുട്ട് ഈസ് ഓൾസോ എക്സ് ഓഫ് സീറോ. അതായത് നമ്മളുടെ ഔട്ട്പുട്ടും ഇൻപുട്ടും രണ്ടും പ്രസൻറ്റ് കണ്ടീഷനിൽ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ഈ ഒരു കണ്ടീഷനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക പ്രസൻറ്റ് ഇൻപുട്ട് എന്നുള്ള രീതിയിലാണ്. സിമിലർലി നമ്മൾ ലാസ്റ്റ് കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ ടി പ്ലസ് വൺ ആണ് വരുന്നത്. സോ ടിക്ക് നമ്മൾ സീറോ എടുക്കുകയാണെങ്കിൽ ഇൻപുട്ട് എന്ന് പറയുന്നത് എക്സ് ഓഫ് വൺ ആണ് വരിക, അതായത് സീറോ കഴിഞ്ഞുള്ള ഒരു വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഇൻപുട്ടിനെ ഫ്യൂച്ചർ ഇൻപുട്ട് എന്ന് വിളിക്കാം. സോ ഈ മൂന്ന് രീതിയിലുള്ള ഇൻപുട്ടുകളിലെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് സിസ്റ്റംസ് പറയുന്നത്. ഇവിടെ നമുക്ക് ഇൻപുട്ട് സിഗ്നൽ എക്സ് ഓഫ് ടീന് ഡിഫറെൻറ്റ് വാല്യൂസ് നമുക്കുണ്ടെന്ന് വിചാരിക്കുക. എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഇൻപുട്ട് സിഗ്നലിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അതായത് എക്സ് ഓഫ് മൈനസ് ടു, ലെറ്റ് ഇറ്റ് ബി ടു, അതുപോലെ എക്സ് ഓഫ് മൈനസ് വൺ 3, x of 0, 4, x of 1, 5, and x of 2, 6. So, ഇങ്ങനെ ഒരു വാല്യൂ ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. സപ്പോസ് ടി ഇസ് ഈക്വൽ ടു സീറോ എന്നുള്ള കണ്ടീഷനാണ് നമ്മളെ പ്രസൻറ്റ് വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കുന്നതെങ്കിൽ, നമ്മുടെ ഫസ്റ്റ് കണ്ടീഷനാണ് എടുക്കുന്നതെങ്കിൽ വൈ ഓഫ് സീറോ ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക, എക്സ് ഓഫ് ടി മൈനസ് വൺ ആണ്. ദാറ്റ് ഈസ് എക്സ് ഓഫ് മൈനസ് വൺ ആണ് കിട്ടുക. എക്സ് ഓഫ് മൈനസ് വൺ എന്ന് പറയുന്നത് ഇവിടെ എന്താ, 3 ആണ്. സോ നമുക്ക് 3 ആണ് കിട്ടുക ഇഫ് ദ ഔട്ട്പുട്ട് ഇസ് ഡിപ്പെൻഡ് ഓൺ ദ പാസ്റ്റ് ഇൻപുട്ട്. അതേസമയത്ത് നമ്മൾ ഫ്യൂച്ചർ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ വൈ ഓഫ് സീറോ ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടുക എക്സ് ഓഫ് 1 ആണ് നമുക്ക് കിട്ടുക. സോ എക്സ് ഓഫ് 1 എന്ന് പറയുന്നത് ഇവിടെ 5 ആണ്. സോ ഈ പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ ഔട്ട്പുട്ടിൽ വാല്യൂ ഉണ്ടാവും. ഈ ചേഞ്ച് വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും എക്സ് ഓഫ് ടി എന്ന് പറയുന്ന വാല്യൂ ആണ് നമുക്കവിടെ ചേഞ്ച് ആവുന്നത് എന്നുള്ളത്. ഇവിടെ നമ്മൾ ഈ ഒരു കണ്ടീഷൻ എടുക്കുകയാണ്, എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി പ്ലസ് വൺ എന്നുള്ള ഒരു കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ, ആ കണ്ടീഷനിൽ ആക്ച്വലി ഇൻപുട്ട് എക്സ് ഓഫ് ടി എന്ന് പറയുന്ന വാല്യൂവിന് ഒരു ചേഞ്ചും അവിടെ വരുന്നില്ല. ഈ വരുന്ന എക്സ് ഓഫ് ടി പ്ലസ് വൺ എന്ന് പറയുന്ന ആ ഒരു ടൈം ഷിഫ്റ്റിംഗ് നമുക്ക് കൊടുക്കുന്നത് സിസ്റ്റമാണ്, അല്ലാതെ നമ്മളുടെ ഇൻപുട്ടിന് ഒരു രീതിയിലുള്ള ചേഞ്ച് വരുന്നില്ല. ഇൻപുട്ട് വിൽ ബി റിമെയിൻ ആസ് സെയിം. പക്ഷേ നമ്മളുടെ സിസ്റ്റമാണ് ഈ രീതിയിലുള്ള ഷിഫ്റ്റിംഗ് അല്ലെങ്കിൽ ചേഞ്ച് അവിടെ കൊണ്ടുവരുന്നത്. സോ ഈ ഒരു ബേസിൽ നമുക്ക് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് സിസ്റ്റം എന്താണെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് സ്റ്റാറ്റിക് സിസ്റ്റത്തിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. സ്റ്റാറ്റിക് സിസ്റ്റം ഇസ് എ സിസ്റ്റം ദാറ്റ് ഔട്ട്പുട്ട് ഓഫ് ദാറ്റ് സിസ്റ്റം ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദി ഇൻപുട്ട്. അതായത് സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട്, നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട്, പ്രസൻറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രസൻറ്റ് ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു സ്റ്റാറ്റിക് സിസ്റ്റം ആയിരിക്കും എന്നാണ് അവിടെ പറയുന്നത്. ലെറ്റ് എസ് ടേക്ക് അൻ എക്സാമ്പിൾ. ദറ്റ് ഇസ് എ സിസ്റ്റം വൈ ഓഫ് ടി ഇസ് ഈക്വൾ ടു 2x of t എന്ന് പറയുന്ന ഒരു സിസ്റ്റം ആണെന്ന് വിചാരിക്കുക.
ഈ സിസ്റ്റം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സപ്പോസ് ടിയുടെ വാല്യൂ നമ്മൾ സീറോ കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. സോ ടി ഇസ് ഈക്വൾ ടു സീറോ എന്നുള്ള കണ്ടീഷനിൽ നമുക്ക് എങ്ങനെ കിട്ടും? വൈ ഓഫ് സീറോ ഇസ് ഈക്വൾ ടു 2 × x(0) എന്നുള്ള സിസ്റ്റമാണ് നമുക്ക് വരുന്നത്. ഇതുപോലെ നമ്മൾ ഏതൊരു വാല്യൂവും ടി ഇസ് ഈക്വൾ ടു നമ്മൾ 1 കൊടുക്കുകയാണെങ്കിൽ ഓൾസോ വി ആർ ഗെറ്റിംഗ് വൈ ഓഫ് 1 ഇസ് ഈക്വൾ ടു 2 × x(1). സോ ടിയുടെ വാല്യൂ എന്താണോ ആ സെയിം പ്രസൻറ്റ് വാല്യൂ ഈസ് ഡിപ്പെൻഡ് ഓൺ ദ പ്രസൻറ്റ് ഇൻപുട്ട് ഓഫ് ദറ്റ് സിസ്റ്റം. സോ ഇങ്ങനെയുള്ള റെസ്പോൺസ് വരുന്ന സിസ്റ്റംസിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് സിസ്റ്റംസ് എന്ന് വിളിക്കുന്നത്. അതേസമയത്ത് ഡൈനാമിക് സിസ്റ്റത്തിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഔട്ട്പുട്ട് ഓഫ് സിസ്റ്റം ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ പാസ്റ്റ് ഓർ ഫ്യൂച്ചർ വാല്യൂസ് ഓഫ് ദി ഇൻപുട്ട്. സോ നേരത്തെ കേസിൽ നമുക്ക് ഓൺലി പ്രസൻറ്റ് വാല്യൂസിനാണ് ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. പക്ഷേ പാസ്റ്റ് ഓർ ഫ്യൂച്ചർ വാല്യൂസ് ഓഫ് ദി ഇൻപുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന സിസ്റ്റത്തിനെല്ലാം നമ്മൾ ഡൈനാമിക് സിസ്റ്റം എന്നാണ് പറയുക. ലെറ്റ് അസ് ടേക്ക് ആൻ എക്സാമ്പിൾ. സോ വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു x(t) + x(t-1). സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം നമുക്ക് രണ്ട് ഫംഗ്ഷനാണ് വരുന്നത്. ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് x(t) തന്നെയാണ് കിട്ടുന്നത്. സെക്കൻഡ് ഫംഗ്ഷൻ നിങ്ങൾ നോക്കിയാൽ അറിയാം x(t-1) എന്നുള്ളൊരു ഫംഗ്ഷനാണ് നമുക്കിവിടെ കിട്ടുന്നത്. സോ സപ്പോസ് t ഈസ് ഈക്വൽ ടു 0 നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? y(0) = x(0) + x(-1) ആണ് നമുക്കവിടെ കിട്ടുന്നത്. സോ പ്രസൻറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ് ഓൺ ദ പാസ്റ്റ് ഇൻപുട്ട് ഓഫ് ദ സിസ്റ്റം. സോ ഇവിടെ പാസ്റ്റ് ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ദിസ് സിസ്റ്റം വിൽ ബി എ ഡൈനാമിക് സിസ്റ്റം. സോ അതുപോലെ തന്നെ നമ്മൾ ഈ ടൈപ്പ് ഓഫ് ഇതേ സെയിം സാധനം നമ്മൾ ടി ഇസ് ഈക്വൾ ടു 1 എന്ന് കൊടുത്തു കഴിഞ്ഞാലോ നമുക്ക് എന്താ കിട്ടുക? y(1) = x(1) + x(0) ആണ് കിട്ടുന്നത്. ഈ 0 എന്ന് പറയുന്നത് നമുക്കൊരു പാസ്റ്റ് ഇൻപുട്ടാണ്. സോ എക്സാമിനേഷൻ്റെ ടൈമിലൊക്കെ നമ്മൾ എപ്പോഴും ടി ഇസ് ഈക്വൽ ടു 0 മാത്രം കൊടുക്കാതെ മറ്റ് ചില വാല്യൂസും കൂടെ കൊടുത്ത് നോക്കുക. കാരണം ചില സിസ്റ്റത്തിലൊക്കെ നമുക്ക് ടി ഇസ് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ അതൊരു സ്റ്റാറ്റിക് സിസ്റ്റം ആയിട്ട് നമുക്ക് തോന്നാം. പക്ഷേ അതേസമയത്ത് ടി ഇസ് ഈക്വൽ ടു 1 or 2 ഏതെങ്കിലും ഒരു അതർ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാലേ നമുക്കത് ഡൈനാമിക് സിസ്റ്റം ആണോ അല്ലേ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയാണ് നമുക്ക് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് സിസ്റ്റത്തിൻ്റെ ഡെഫിനിഷനായിട്ട് നമുക്ക് വരുന്നത്. സോ ഈ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് സിസ്റ്റത്തിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്. ഈ സ്റ്റാറ്റിക് സിസ്റ്റം ഈസ് ഓൾസോ നോൺ ആസ് മെമ്മറി ലെസ് സിസ്റ്റം ആൻഡ് ഡൈനാമിക് സിസ്റ്റം ഈസ് ഓൾസോ നോൺ ആസ് സിസ്റ്റം വിത്ത് മെമ്മറി. ഈ ഒരു പേര് വരാനുള്ള റീസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡൈനാമിക് സിസ്റ്റത്തിൻ്റെ കേസ് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ y(t) ദാറ്റ് ഈസ് പ്രസൻറ്റ് ഔട്ട്പുട്ട് ഈസ് ഡിപ്പെൻഡ് ഓൺ പാസ്റ്റ് ഓർ ഫ്യൂച്ചർ ഇൻപുട്സ് എന്നാണ് പറയുന്നത്. സോ പാസ്റ്റ് ഇൻപുട്ടുകൾസൊക്കെ നമുക്ക് എവിടെയെങ്കിലും സേവ് ചെയ്ത് വെച്ചാൽ മാത്രമേ നെക്സ്റ്റ് പ്രസൻറ്റ് സ്റ്റേജിൽ നമുക്കത് തിരിച്ചെടുത്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അവിടെ ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം അല്ലെങ്കിൽ ഒരു മെമ്മറി സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പഴയ പാസ്റ്റ് വാല്യൂസും അല്ലെങ്കിൽ ഫ്യൂച്ചർ വാല്യൂസും ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെ വരുന്ന കണ്ടീഷനിൽ ദർ മസ്റ്റ് ബി എ മെമ്മറി എലമെൻറ്റ്. സോ അതുകൊണ്ടാണ് ഡൈനാമിക് സിസ്റ്റത്തിന് സിസ്റ്റം വിത്ത് മെമ്മറി എന്ന് പറയുന്നത്. പക്ഷേ സ്റ്റാറ്റിക് സിസ്റ്റത്തിൻ്റെ കേസിൽ നമ്മളുടെ പ്രസൻറ്റ് ഔട്ട്പുട്ട് ഇസ് ഓൺലി ഡിപ്പെൻഡ് ഓൺ ദ പ്രസൻറ്റ് ഇൻപുട്ട്. സോ ആ ഒരു പ്രസൻ്റ്ലി ഉള്ള ഇൻപുട്ടിൻ്റെ വാല്യൂ എന്താണോ അത് മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് അവിടെ നമുക്കൊരു സ്റ്റോറേജ് ഡിവൈസസിൻ്റെ ആവശ്യം വരുന്നില്ല. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്റ്റാറ്റിക് സിസ്റ്റത്തിന് മെമ്മറി ലെസ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഈ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് സിസ്റ്റത്തിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് രണ്ട് പ്രോബ്ലംസുകൾ നമുക്ക് നോക്കാം. ഇതിൽ ഫസ്റ്റ് പ്രോബ്ലം എങ്ങനെയാണ്? y(t) = x(t+1) + x(t). ഈ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും x(t+1) എന്ന് പറയുന്ന സംഭവമാണ് അവിടെ വരുന്നത്. അതായത് ടൈമിൻ്റെ അവിടെയുള്ള ഒരു അഡ്വാൻസിങ് അല്ലെങ്കിൽ ഡിലേ, ദാറ്റ് ഇസ് ഒരു ടൈം സ്കെയിലിംഗ് പ്രൊസീജിയറാണ് നമുക്കവിടെ നടക്കുന്നത്. സോ അവിടെ ഈ ഒരു ടൈം സ്കെയിലിംഗ് വരുന്നത് കാരണം ദിസ് സിസ്റ്റം വിൽ ബി ഡൈനാമിക്. സോ ഒരു പ്രോപ്പർട്ടിയാണത്. എവിടെയെങ്കിലും ടൈം സ്കെയിലിംഗ് നമ്മളുടെ സിസ്റ്റത്തിൽ വരുന്നുണ്ടെങ്കിൽ ദ സിസ്റ്റം വിൽ ബി ഓട്ടോമാറ്റിക്കലി എ ഡൈനാമിക് സിസ്റ്റം. സോ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ പറയാം, ദിസ് ഈസ് എ ഡൈനാമിക് സിസ്റ്റം. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? y(t) = e^-t+1) × x(t). നമ്മൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഇത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ t+1 എന്ന് പറയുന്ന വാല്യൂ വരുന്നത് കൊണ്ട് തന്നെ
അത് ഡൈനാമിക് സിസ്റ്റം ആകും എന്നുള്ള ഒരു കൺഫ്യൂഷൻ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് e^-t+1 ആണ് വന്നിട്ടുള്ളത്. ഇവിടെ x(t) എന്ന് പറയുന്ന ഇൻപുട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ദാറ്റ് ഇസ് എ പ്രസന്റ് ഇൻപുട്ട്. സോ x(t) ആണ് നമ്മുടെ ഇൻപുട്ട് ആയിട്ട് വരുന്നത്. ഈ e^-t+1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോഫിഷ്യൻറ്റ് ഓഫ് ദ സിസ്റ്റം. ഈ കോഫിഷ്യൻ്റ് എന്ന് പറയുന്ന വാല്യൂ നമ്മളുടെ ഇൻപുട്ടിൻ്റെ പ്രസൻറ്റ് ഓർ പാസ്റ്റ് ഫ്യൂ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ സിസ്റ്റം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാം, ദിസ് സിസ്റ്റം ഈസ് എ സ്റ്റാറ്റിക് സിസ്റ്റം. സോ ഇത് കൺഫ്യൂഷൻ ആവരുത്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് തന്നിരിക്കുന്ന ഇൻപുട്ട് സിഗ്നലിനകത്ത് എന്ത് ചേഞ്ച് ആണ് വരുന്നത് എന്നുള്ളതാണ്. കൺഫ്യൂഷൻ ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് y(t) = x(2t) എന്നുള്ളതാണ്. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിലൊക്കെയാണ് നമുക്ക് ഇതുപോലെ കിട്ടുന്നതെങ്കിൽ നമുക്ക് പ്രോപ്പർട്ടീസ്, അതായത് ടൈം സ്കെയിലിംഗ് ഇവിടെ സംഭവിക്കുന്നുണ്ട്. സോ ടൈം സ്കെയിലിംഗ് സംഭവിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി എ ഡൈനാമിക് സിസ്റ്റം എന്നുള്ളത് നമുക്ക് വളരെ ഫാസ്റ്ററായിട്ട് കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡായിട്ട് നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ദാറ്റ് ഇസ് t = 0 ആണെങ്കിൽ നമുക്ക് എന്ത് വരും, y(0) = x(0) ആണ്. സോ ഇവിടെ നമ്മൾ 0 വാല്യൂ മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് സ്റ്റാറ്റിക് ആണ് എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മറ്റ് വാല്യൂസും കൂടെ അതിനകത്തൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. t = 1 വരുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുന്നത്, y(1) = നമുക്കിവിടെ x(2) ആണ് കിട്ടുന്നത്. അതുപോലെ t = 2 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ y(2) = x(4) ആണ് കിട്ടുന്നത്. സോ ഈ കണ്ടീഷനിലൊക്കെ നമുക്ക് ഫ്യൂച്ചർ ഇൻപുട്ടുകളെ നമ്മളിവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പം നെഗറ്റീവ് വാല്യൂസ് ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് എന്താ കിട്ടുക, y(-1) = x(-2) ആണ് നമുക്കിവിടെ കിട്ടുക. അപ്പോൾ നമുക്ക് പാസ്റ്റ് വാല്യൂയിലേക്കാണ് നമുക്കവിടെ വാല്യൂ പോകുന്നത്. സോ ഇവിടെ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ സിസ്റ്റത്തിന് എന്ത് പറയാം, ഡൈനാമിക് സിസ്റ്റം എന്ന് വിളിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിങ്ങനെയാണ്, y(t) = x(sin t) എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ നമുക്ക് നേരത്തെ ചെയ്ത പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. t = 0 വരുന്ന സമയത്ത് എന്താ വരിക, y(0) = x(sin 0) ആണ് വരിക. സോ x(0). സോ ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. സോ ഈ ഒരു കൺഫ്യൂഷൻ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ടിക്ക് മറ്റൊരു വാല്യൂ കൊടുത്തു നോക്കാം. സോ സൈൻ ആയതുകൊണ്ട് തന്നെ ടിക്ക് നമ്മൾ പൈ എന്നുള്ളൊരു വാല്യൂ കൊടുത്തു നോക്കാം. സോ നമുക്ക് എന്ത് കിട്ടും, y(π) = x(sin π) എന്നാണ് വരിക. സൈൻ പൈ എന്ന് പറയുന്നത് 0 ആണ്. സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 3.14 ആണ് വരുന്നത്. സോ y(3.14) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്നത് x(0) ആണ്. സോ 3.14 ആണ് നമ്മുടെ പ്രസന്റ് വാല്യൂ എങ്കിൽ നമുക്കിവിടെ ഇൻപുട്ട് വരുന്നത് എന്താണ്, x(0) ആണ്. ദാറ്റ് ഇസ് എ പാസ്റ്റ് വാല്യൂ. ഇവിടുന്ന് തന്നെ നമുക്ക് ഒരു കൺക്ലൂഷനിലെത്താം, ദിസ് ഈസ് എ ഡൈനാമിക് സിസ്റ്റം. സോ ഇതുപോലെ തന്നിട്ടുള്ള ഫംഗ്ഷനകത്ത് നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് തന്നിരിക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ഡൈനാമിക് ആണോ സ്റ്റാറ്റിക് ആണോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത്, ദാറ്റ് ഈസ് സപ്പോസ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, y(t+1) = x(t+1). അതായത് ഔട്ട്പുട്ടിലും ഒരു ടൈം ഷിഫ്റ്റ് വരുന്നുണ്ട്, അതുപോലെ ഇൻപുട്ടിലും നമുക്കൊരു ടൈം ഷിഫ്റ്റ് വരുന്നുണ്ട്. സോ ഇതിൻ്റെ കേസിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ t = 0 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, y(1) = x(1) ആണ് വരുന്നത്. അതുപോലെ t = 1 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, y(2) = x(2) ആണ് വരുന്നത്. നമ്മൾ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വാല്യൂസ് നമ്മൾ ഇതുപോലെ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ദ പ്രസന്റ് ഇൻപുട്ടിനെയാണ് ഓൾവേസ് ദ പ്രസന്റ് ഔട്ട്പുട്ട് ഈസ് ഡിപ്പെൻഡിങ്. സോ ഇതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കൺക്ലൂഷൻ എത്താം, ഇറ്റ് ഈസ് എ സ്റ്റാറ്റിക് സിസ്റ്റം. അപ്പോൾ ഇതുപോലെ കൺഫ്യൂഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ വരികയാണെങ്കിൽ ഡിഫറെൻറ്റ് വാല്യൂസ് ടീന് കൊടുത്ത് നോക്കിയിട്ട് ദ പ്രസന്റ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രസന്റ് ഇൻപുട്ടിനെ തന്നെയാണോ എന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം അതൊരു കൺക്ലൂഷനിലേക്ക് എത്തുക. ഒരിക്കലും ഒരു t = 0 എന്നുള്ള ഒരു സിംഗിൾ വാല്യൂ മാത്രം കൊടുത്തിട്ട് സിസ്റ്റം സ്റ്റാറ്റിക് ആണോ ഡൈനാമിക് ആണോ എന്നുള്ള ചെക്ക് ചെയ്യരുത്. അതുപോലെ കുറച്ച് എക്സ്ട്രാ വാല്യൂസും കൂടെ കൊടുത്ത് നോക്കി അതിനുശേഷം മാത്രമേ ഒരു കൺക്ലൂഷനിലേക്ക് വരാൻ പാടുള്ളൂ. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവർ, ഗുഡ് ബൈ.